നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള മംഗളൂരു റൂട്ടിൽ ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം. മംഗളൂരിലെ ഉള്ളാൽ താലൂക്കിലെ തൊക്കോട്ട് ഗ്രാമത്തിലാണ് സംഭവം. റെയിൽവേ ട്രാക്കിന്റെ ഇരുവശങ്ങളിലും രണ്ട് കൂറ്റൻ കരിങ്കല്ലുകൾ സ്ഥാപിക്കുകയായിരുന്നു. ഇത് മംഗലാപുരത്തിനും കേരളത്തിനും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സൂചന. രാത്രി വൈകി തൊക്കോട്ട് മേൽപ്പാലത്തിന് സമീപം രണ്ട് ട്രെയിനുകൾ കടന്നുപോകുമ്പോൾ വലിയ ശബ്ദം കേട്ട് സമീപവാസികൾ പരിഭ്രാന്തരായി. ശക്തമായ പ്രകമ്പനം സമീപത്തെ വീടുകളിൽ അനുഭവപ്പെട്ടതോടെ അപകടം ഭയന്ന് നാട്ടുകാർ ട്രാക്കിലേക്ക് ഓടിയെത്തി. പരിശോധനയിൽ തീവണ്ടികൾ കയറിയതിനാൽ ട്രാക്കിൽ വെച്ചിരുന്ന കല്ലുകൾ തകർന്നതായും കണ്ടെത്തി. സംഭവം ഉടൻ റെയിൽവേയിലും ഉള്ളാൽ പോലീസിലും അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുറച്ചു ദിവസം മുമ്പ് തിരുവള്ളൂർ കവരപ്പേട്ടയിലുണ്ടായ ട്രെയിൻ അപകടത്തിന് കാരണം അട്ടിമറിയെന്ന സംശയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ അപകടം നടന്ന സ്ഥലത്തെ സ്വിച്ച് പോയിന്റുകൾ ബോൾട്ടുകൾ നീക്കം ചെയ്തതായും പാളത്തിൽ ചുറ്റിക കൊണ്ട് അടിച്ചതിന്റെ പാടുകൾ കണ്ടെത്തിയതുമായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും തെളിവെടുത്തു. ഇടിയുടെ ആഘാതത്തിൽ പാളത്തിലെ ബോൾട്ടുകൾ ഇളകിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് റെയിൽവേ പോലീസ് 3 DYSP മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. മൈസൂരു ദർഭംഗ ബാഗ്മതി എക്സ്പ്രസ് 11 രാത്രിയാണ് നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിന്റെ പിന്നിൽ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റിരുന്നു. 22 കോച്ചുകളുള്ള ട്രെയിനിന്റെ 13 കോച്ചുകൾ പാളം തെറ്റി. 6 കോച്ചുകൾ പൂർണ്ണമായി നശിച്ചു. 3 ദിവസമായി നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ചു. ട്രെയിനുകൾക്ക് നേരെ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഗൌരവകരമായിട്ടാണ് ഇതിനെ കാണുന്നതും അന്വേഷിക്കുന്നതും. അതേസമയം അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ ട്രാക്കിൽ AI അധിഷ്ഠിത ഇൻഡ്യൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം നൂതന സംവിധാനം വഴി അസമിൽ രക്ഷപ്പെട്ടത് 60 കാട്ടാനകളാണ്. ആനക്കൂട്ടം രാത്രി ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ നിർത്താൻ AI സംവിധാനം സഹായിക്കുകയായിരുന്നു. ഗുവാഹത്തിയിൽ നിന്ന് ലൂഡിംഗിലേക്ക് പോകുകയെന്ന കാരാരൂം എക്സ്പ്രസ് രാത്രിയിൽ ഹവായ്പൂരിനും ലസാംഗാങ്ങിനും ഇടയിൽ ആനക്കൂട്ടം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നത് ലോക്കോ പൈലറ്റ് JD ദാസും സഹായി ഉമേഷ് കുമാറും കണ്ടു. IDS സംവിധാനം വഴിയാണ് ഇരുവർക്കും ഏറെ മുൻപ് തന്നെ മുന്നറിയിപ്പ് ലഭിച്ചത്. പിന്നാലെ എമർജൻസി ബ്രേക്ക് ഇട്ടു. ട്രെയിൻ ഇടിക്കാതെ കാട്ടാനക്കൂട്ടം ട്രാക്ക് മുറിച്ചു കടന്നു. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയാണ് സംവിധാനം സജ്ജമാക്കിയത്. വനമേഖലയിലുള്ള ട്രാക്കുകളിൽ ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ. നേരത്തെയും ഈ സംവിധാനം ആനകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. 2023 414 ആനകളുടെയും ഈ വർഷം ജാനുവരി മുതൽ ഒക്ടോബർ 16 വരെ 383 ആനകളുടെയും ജീവൻ ഇത്തരത്തിൽ രക്ഷിച്ചിട്ടുണ്ട്.